അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വെറും രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കെ ജനങ്ങൾക്കിടയിൽ ശക്തമായ ചേരിതിരിവ് പ്രകടമാണ്. ന്യൂയോർക്കിൽ ട്രംപ് ആസ്ഥാനത്തിന് മുൻപിൽ ഇരു സ്ഥാനാർത്ഥികളുടെയും അണികൾ തമ്മിലുള്ള വാക്പയറ്റ് പോലീസിനും തലവേദനയായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഏറ്റവും ആവേശകരമായ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ന്യൂയോർക്കിലെ ട്രംപ് ടവറിന് മുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ്. ട്രംപിന്റെ ആസ്ഥാനമായ ഈ കൂറ്റൻ കെട്ടിടത്തിന് മുൻപിൽ വൈകുന്നേരങ്ങളിൽ വൻ തിരക്കാണ്. ഹില്ലരി അഴിമതിക്കാരിയാണെന്ന ട്രംപിന്റെ ആക്ഷേപം ഏറ്റെടുത്ത ട്രംപ് അനുകൂലികൾ ഹില്ലരിയെ തടവിലാക്കണമെന്ന മുദ്രാവാക്യങ്ങളുമായി ഒത്തുകൂടുന്നു. അവർക്കിടയിൽ ഏതാനും ഹില്ലരി അനുകൂലികളും കലുഷിതമായ അന്തരീക്ഷം. സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടെ പോലീസ്. മാധ്യമങ്ങളെ കണ്ടാൽ ഇവർ ഒന്നുകൂടി ഉഷാറാകും. ഈ തിരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ് ഈ കാഴ്ചകൾ. ഇത്തരം ശക്തമായ ഒരു ചേരിതിരിവ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇരു സ്ഥാനാർത്ഥികളുടെ റാലികളിലും സ്ഥിതി വ്യത്യസ്തമല്ല. തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്ഥിതി മോശമാകില്ല എന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം ജനങ്ങളും. ന്യൂയോർക്കിൽ നിന്ന് ക്യാമറമാൻ ഷിജോ പൗലോസിനോടൊപ്പം കൃഷ്ണ കിഷോർ, ഏഷ്യാനെറ്റ് ന്യൂസ്.